കേരളത്തിൽ തമ്മിലടിക്കുന്ന ഇടതുപക്ഷവും കോൺഗ്രസും ത്രിപുരയിൽ ഒന്നിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിലനിൽപ്പിനായാണ് ഇവർ ഒന്നിച്ചതെന്നും എന്നാൽ ജനങ്ങൾ ബി ജെ പിക്കൊപ്പമായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. തൃശൂരിൽ ജനശക്തി റാലിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. നിലനിൽപ്പിന് വേണ്ടിയാണ് കോൺഗ്രസും സി പി എമ്മും ത്രിപുരയിൽ ഒന്നിച്ചതെന്നും എന്നാൽ ജനം ബി ജെ പിയെ തിരഞ്ഞെടുത്തെന്നും അമിത്ഷാ പറഞ്ഞു. കേരളത്തിന് മോദി സർക്കാർ കഴിഞ്ഞ 5 വർഷം 115,000 കോടി രൂപ നൽകി. എന്നാൽ യു പി എ സർക്കാർ നൽകിയത് 45,900 കോടി രൂപ മാത്രമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രം 8,500 കോടി രൂപ നൽകിയതായും ഇത്രയും തുക മറ്റൊരു സംസ്ഥാനത്തിനും നൽകിയിട്ടില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ഗുരുവായൂരിൽ 317 കോടി രൂപ നൽകിയെന്നും കാസർഗോട്ട് 50 മെഗാവാട്ടിൻ്റെ സൗരോർജ്ജ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിനായി 1,950 കോടി രൂപയാണ് അനുവദിച്ചത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് കേരളത്തെ സുരക്ഷിതമാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു. മഗർ മിത്രോ, കോമ്യൂണിസ്റ്റ് പൂരി ദുനിയാ മേ ഖതം ഹോനേ ജാ രഹേ ഹേ. പൂരി ദുനിയാ കോമ്യൂണിസ്റ്റോ കോ റിജക്ട് കർ ചുക്കി ഹേ ഓർ പൂരാ ദേശ് കോൺഗ്രസ് കോ റിജക്ട് കർ ചുക്കാ ഹേ. മേ കേരള കി ജനതാ കോ വിനന്തി കർനേ ആയാ ഹൂ കി 2024 കേ ചുനാവ് മേ നരേന്ദ്ര മോദി ജീ കേ നേതൃത്വ മേ ഭാരതീയ ജനതാ പാർട്ടി കോ മൗക്കാ ദേംഗേ. हम केरल और भारत दोनों को विकसित, सुरक्षित और आगे बढ़ाने का काम करेंगे. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും കളിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും അദ്ദേഹം ആരോപിച്ചു. കൊച്ചി 11 ദിവസമായി പുകയുകയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ നടപടിയെടുക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ വികസനം സാധ്യമാക്കാൻ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റുകാർക്കോ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ലൈഫ് മിഷൻ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായതിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. സ്വർണ്ണക്കടത്ത് കേസിൽ കമ്മ്യൂണിസ്റ്റുകാർ മൗനം പാലിക്കുകയാണ്. എന്നാൽ കേരള ജനത മിണ്ടാതിരിക്കില്ലെന്നും 2024 മറുപടി പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. 2024 തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായാണ് അമിത്ഷാ തൃശൂരിലെത്തിയത്. ഉച്ചയോടെ നെടുമ്പാശ്ശേരിയിലെത്തിയ അമിത്ഷാ തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം തൃശൂരിലെത്തി. ശക്തൻ തമ്പുരാൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ജോയിസ് പാലസ് ഹോട്ടലിൽ പാർലമെന്റ് മണ്ഡലം നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. തുടർന്ന് വടക്കനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് തേക്കിൻകാട്ടിലെ പൊതുയോഗത്തിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.